ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഇൻട്രോ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഷോർട്ട് വൈറ്റിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഗോഗോ എഫിൻ്റെ ഒക്കെ ഇൻട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ പി സിയിൽ ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പ് നമ്മൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ റോഡ് ടു 900 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് 900 സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അച്ചീവ് ചെയ്യാൻ സഹായിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗെയിമിംഗ് ഇൻട്രോസ് ലോ റേറ്റിൽ വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ പെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അഡോബെ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഫയൽ, ഇമ്പോർട്ട് ഫയൽ എന്നൊരു ഓപ്ഷൻ ചെന്നിട്ട് നമ്മുടെ ടെംപ്ലേറ്റ് ഇതിലേക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്യാണ്. അപ്പോൾ അത് പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സൈഡിലൊരു ആരോ കാണാം, അതിൽ തന്നെ നിങ്ങൾക്ക് കോമ്പോസിഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ കോമ്പോസിഷനിൽ നിങ്ങൾക്ക് ലോഗോ എന്നൊരു ഓപ്ഷനാണ് വേണ്ടത്. ആ ലോഗോ എന്നൊരു സബ് കോമ്പോസിഷൻ ഉണ്ടാവും. അപ്പോൾ ലോഗോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ പ്രൊവൈഡർ തന്ന ലോഗോ കാണാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ലോഗോ ഇതിലേക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ ലോഗോ ഇപ്പോൾ ഞാൻ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്തു. അതിനുശേഷം അത് ഫുൾ ക്വാളിറ്റിയിൽ ആക്കിയിട്ടുണ്ട്. കസ്റ്റത്തിലായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ക്വാളിറ്റി, നമ്മുടെ ഇൻട്രോയുടെ ക്വാളിറ്റി, നമ്മുടെ ലോഗോയുടെ ക്വാളിറ്റി കാരണം അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫുൾ ക്വാളിറ്റി ആക്കിയത് ലോഗോ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് പ്ലേസ് ചെയ്യാം. അത്യാവശ്യം വിഡ്ത്തൊക്കെ ആക്കി പ്ലേസ് ചെയ്യുക. അപ്പോൾ അവിടെ റീസൈസിനൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ബി ജി എന്നൊരു കോമ്പോസിഷൻ കാണാം. അപ്പോൾ ആ കോമ്പോസിഷനിൽ തന്നെ നിങ്ങൾക്ക് രണ്ടെണ്ണം കാണാം, ഒന്ന് സിൽവർ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കാണാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എനേബിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സൈഡ് ഏറ്റവും ലെഫ്റ്റ് സെൻറ്റിൽ തന്നെ ഒരു ഐഡിയ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് എനേബിൾ ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സോളിഡ്സ് എന്നൊരു കോമ്പോസിഷൻ കാണാം. അതിൻ്റെ അടിയിൽ തന്നെ മെയിൻ എന്നൊരു കോമ്പോസിഷനും കാണാം. അപ്പോൾ മെയിനിലാണ് നിങ്ങളുടെ സംഭവം കിടക്കുന്നത്. അപ്പോൾ അതുമായി ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈം ലൈനിലൊക്കെ മാറ്റി അതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫയലിൽ ചെല്ലുന്നു, കഴിഞ്ഞ് എക്സ്പോർട്ട് ഓപ്ഷനുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെൻഡർ ക്യൂ എന്നുള്ളൊരു സെക്ഷൻ കാണാം. അതിൽ തന്നെ കസ്റ്റം എന്നൊരു ഓപ്ഷനിൽ ഞാൻ ക്യൂ ടൈമാണ് എടുക്കുന്നത്. കാരണം AVI എൻ്റെ കയ്യിൽ കറക്റ്റ് ഡൈമെൻഷനിൽ സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ ലോ എൻ്റെ PC ആണ്, അതുകൊണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ക്യൂ ടൈം സെലക്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് അതിങ്ങോട്ട് റെൻഡർ ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത്രയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ റെൻഡറിങ്ങിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ റെൻഡർ ചെയ്ത് വരാനായിട്ട് ഏകദേശം ഒരു എനിക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റോളം പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞുള്ള പ്രിവ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, പലരും എന്നോട് ചോദിച്ചു ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ അഡോബ് ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് വരണില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഹൗ ടു ഡൗൺലോഡ് അഡോബ് ആഫ്റ്റർ എഫക്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വേർഷൻ ഫോർ ലോ എൻ്റ് PC ആണെങ്കിൽ ലോ എൻ്റ് PC എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എനിക്കിതിൻ്റെ ടെക്നിക്കൽസായിട്ട് അധികം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 900 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഒന്ന് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരുന്നായിരിക്കും. താങ്ക്സ് ഗൈസ്, ബൈ ബൈ.